എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നകുലൻസ് കിച്ചണിലേക്ക് സ്വാഗതം. ദീപാവലിയോടനുബന്ധിച്ച് ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് ഒരു ഗുലാബ് ജാമുൻ ആണ്. ഇതിനൊരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് ആണ് ഇന്ന് ചേർക്കുന്നത്, മധുരക്കിഴങ്ങാണ് ചേർക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിനു മുൻപേ ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. ആദ്യം തന്നെ നമുക്ക് ഈ കിഴങ്ങൊന്ന് പുഴുങ്ങിയെടുക്കാം. അതിനായി സാധാരണ പാത്രങ്ങൾ ഉപയോഗിക്കാം. ഞാൻ കുക്കറിലാണ് ഇപ്പോൾ പുഴുങ്ങിയെടുക്കുന്നത്. കുക്കറിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഈ ആവിക്ക് വെക്കുന്ന പാത്രം അതിൻ്റെ മേലെ വെച്ചതിന് ശേഷം കഷ്ണങ്ങളാക്കി വെച്ചിട്ടുള്ള കിഴങ്ങ് അതിലേക്ക് വെച്ച് കൊടുക്കുക. ഇനി രണ്ട് വിസിൽ വരുന്നവരെ കുക്കർ അടുപ്പത്ത് വെക്കുക. ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം, ഇതിൻ്റെ വേവ് അധികം ആവാൻ പാടില്ല. നല്ലപോലെ കുഴഞ്ഞു പോയാൽ ബുദ്ധിമുട്ടാണ്. അപ്പം രണ്ട് വിസിൽ വന്നാൽ ഓഫ് ചെയ്യുക. പിന്നെ കുറച്ചുകൂടി വേവ് ഉൾവേവ് വേണം തോന്നുകയാണെങ്കിൽ ഒന്നുകൂടി വേണമെങ്കിൽ വെച്ച് കൊടുക്കാം. കിഴങ്ങ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ആറിന് ശേഷം ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു നുള്ള് ഉപ്പ് ഇടുക. പിന്നെ ബേക്കിംഗ് സോഡ ഒരു അര ടീസ്പൂൺ, ഏലക്കാപ്പൊടി ഒരു ടീസ്പൂൺ, പിന്നെ വേണ്ടത് അരക്കപ്പ് പാൽപ്പൊടിയാണ്. ഇത് കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ ഇളക്കി കൊടുക്കുക. വല്ലാതെ കുഴഞ്ഞു പോകരുത്, കുഴയ്ക്കരുത്. ശക്തിയിൽ പതുക്കെ പതുക്കെ ഒന്ന് ചേർത്ത് കൊടുക്കുക. കയ്യിൽ ഒട്ടി പിടിക്കാന്നുണ്ടെങ്കിൽ കുറച്ച് നെയ്യ് കൂടി തടവിയതിന് ശേഷം പിന്നെ നല്ലപോലെ നിളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലോർ അല്ലെങ്കിൽ കുറച്ച് മൈദ ആയാലും മതി. ഇതും കൂടി ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമുക്ക് കിട്ടുന്ന മധുരക്കിഴങ്ങ് എന്ന് പറയുന്നത് കുറച്ച് ഉറപ്പിലാണ്. അതായത് ഗ്രേറ്റ് ചെയ്യുമ്പോൾ കുറച്ച് ഉറപ്പിലാണ് കിട്ടുന്നത് വെച്ചാൽ അതും പാൽപ്പൊടി മാത്രം ചേർത്തിട്ട് തന്നെ നമുക്ക് ഈ ഗുലാബ് ജാമുൻ ഉണ്ടാക്കാം. പക്ഷെ ഇതിപ്പോൾ കുഴഞ്ഞ ടൈപ്പാണ് എനിക്ക് കയ്യിൽ കിട്ടിയിരിക്കുന്നത്, അതുകൊണ്ടാണ് കോൺഫ്ലോർ അല്ലെങ്കിൽ മൈദ ചേർക്കണം എന്ന് പറയണത്. ഇനി ഇതിലേക്ക് ഒരു രണ്ട് ബ്രെഡിൻ്റെ അരിക് കളഞ്ഞതിന് ശേഷം ഒന്ന് വെറുതെ പൊടിച്ചെടുക്കുക. ചൂടാക്കൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് ഒന്ന് ചേർക്കുക. ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ മധുരക്കിഴങ്ങ് നല്ലതാ കിട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ബ്രെഡിൻ്റെ പൊടിൻ്റെയോ അല്ലെങ്കിൽ കോൺഫ്ലോറിൻ്റെയോ മൈദേൻ്റെയോ ഒന്നും ആവശ്യമല്ല. പാൽപ്പൊടി ഈ മധുരക്കിഴങ്ങ് മാത്രം മതി ഗുലാബ് ജാമുൻ ഉണ്ടാക്കാൻ. ഇനി ഇത് ഓരോ ഉരുളകളാക്കി എടുക്കാം. ഇത് ഒട്ടി പിടിക്കുന്നുണ്ടെങ്കിൽ നെയ്യ് പുരട്ടിയിട്ടാണെങ്കിലും അല്ലെങ്കിൽ കൈ കുറച്ച് വെള്ളത്തിൽ നനച്ചിട്ടാണെങ്കിലും ഇതിങ്ങനെ ഉരുട്ടിയെടുക്കാവുന്നതാണ്. പഞ്ചസാരപ്പാനി റെഡിയാക്കാൻ വേണ്ടി ഇവിടെ 1/2 കപ്പ് പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത്. അത്ര തന്നെ വെള്ളവും കൂടി ഒഴിച്ചിട്ടാണ് നമ്മൾ ഇത് ചൂടാക്കി പഞ്ചസാരപ്പാനി തയ്യാറാക്കുന്നത്. പഞ്ചസാരപ്പാനി കുറുകേണ്ട ആവശ്യമല്ല, ജസ്റ്റ് ആ പഞ്ചസാര ഒന്ന് അലിഞ്ഞാൽ മതി. അതിലേക്ക് 2-3 ഏലക്കായ ഒന്ന് ചതച്ചിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് വാങ്ങണ സമയത്ത് 1 ടീസ്പൂൺ റോസ് വാട്ടറും കൂടി ഒഴിച്ചു കൊടുക്കുക. ഇവിടെ ഞാൻ ഒഴിക്കുന്നത് സൺഫ്ലവർ ഓയിലാണ്. അതിൽ കുറച്ച് നെയ്യും കൂടി ചേർക്കുകയാണ്. വെറും നെയ്യിൽ വേണമെങ്കിലും വറുത്ത് കോരി എടുക്കുക കേട്ടോ. എണ്ണ നല്ല പോലെ ചൂടായിട്ടുണ്ട്. ഇനി തീ ഒന്ന് കുറച്ച് കൊടുക്കുക. അതിനുശേഷം ഓരോന്നോരോന്നായിട്ട് വറുത്ത് കോരിയെടുക്കാം. വറുത്ത് കോരിയെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതൊന്നിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. കാരണം എല്ലാ ഭാഗവും ഒരുപോലെ ഇരിക്കണം. എൻ്റെ ഉള്ളൊക്കെ ഒരുപോലെ വെന്തിരിക്കണം, പുറമൊക്കെ. അപ്പോൾ അങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഇപ്പോൾ ബ്രൗൺ നിറ ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കോരിയെടുക്കാം. ഇതെല്ലാതും ബ്രൗൺ നിറാവുന്നവരെ വറുത്ത് കോരിയെടുക്കുക. വറുത്ത് കോരിയതിന് ശേഷം നമ്മൾ ഓരോന്നോരോന്നായിട്ട് ഈ പാനിലേക്ക് ഇട്ട് കൊടുക്കണം. പാനിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നല്ല ചൂട് തിളച്ച ഉടനെ ഇട്ട് കൊടുക്കരുത്. ഒന്ന് ഇരുന്നതിന് ശേഷമാണ് അതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത്. ഗുലാബ് ജാമുൻ റെഡി ആയിട്ടുണ്ട്. അത് നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്യണം. ഇനി ഇതിന്റെ മേലെ കുറച്ച് പിസ്ത കൂടി വെച്ച് അലങ്കരിക്കുകയാണ്. ഇത് നിർബന്ധമൊന്നുമില്ല, തികച്ചും ഓപ്ഷണലാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അടുത്ത നല്ല നല്ല വീഡിയോസ് ആയിട്ട് വരുന്നവരേക്കും ബൈ.